മേച്ചേരി കടയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും പൈപ്പ് നന്നാക്കാൻ നടപടിയില്ല. ജലമൊഴുകി റോഡ് തകർന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ റോഡിലേക്ക് ഒഴുകുന്ന വെള്ളം സമീപത്തെ തോട്ടിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഉപ്പുതറ മേച്ചേരിക്കടയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുവാൻ തുടങ്ങിയിട്ട് നാളുകളായി. ശക്തമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശവുമാണിവിടം. എന്നാൽ ഉപ്പുതറയുടെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് ലൈനുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത് നിത്യസംഭവമാണ്. ഉപ്പുതറ മുസ്ലിം പള്ളിക്ക് സമീപവും കുടിവെള്ളം വലിയ തോതിൽ പാഴാവുകയാണ്. പെരിയാറ്റിൽ നിന്ന് അടിച്ചു കയറ്റുന്ന ജലം ശുദ്ധീകരിച്ച് പെരിയാറ്റിലേക്ക് തന്നെ ഒഴുക്കിക്കളയുകയാണ്. മേച്ചേരിക്കടയ്ക്ക് സമീപം ജലം പാഴായി റോഡിലൂടെയാണ് ഒഴുകിയിരുന്നത്. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനെ തുടർന്ന് റോഡിലൂടെയുള്ള ഒഴുക്ക് നിന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ കാണാൻ കഴിഞ്ഞത് റോഡിലൂടെ ഒഴുകിയിരുന്ന ജലം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിട്ടിരിക്കുന്നതാണ്. ഇനിയിപ്പം വരുന്ന മാസങ്ങളിൽ ഈ പഞ്ചായത്തിലെ കടുത്ത ജലക്ഷാമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കവേ അടിയന്തരമായിട്ട് ഇതുപോലെയുള്ള പൈപ്പ് പൊട്ടിയുള്ള ജലത്തിൻ്റെ പിന്നെ ചോർച്ച ഇല്ലാതാക്കാൻ വേണ്ട സത്വര നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തീർക്കുകയും നൂറുകണക്കിന് കുടുംബങ്ങളിൽ ഉപയോഗിക്കേണ്ട വെള്ളം യാതൊരു മടിയും കൂടാതെ പാഴാക്കിക്കളയുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പരാതികൾ അറിയിച്ചാലും വാട്ടർ അതോറിറ്റിക്ക് യാതൊരു കുലുക്കവുമില്ലാത്ത അവസ്ഥയാണ്. വാട്ടർ അതോറിറ്റിയുടെ അനങ്ങാപ്പാറ നയത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.